എനിക്കാണെങ്കിൽ ഇങ്ങനൊരു കാര്യം സംസാരിക്കാനും മാത്രം സ്വാതന്ത്ര്യം ഒരു പെൺകുട്ടിയോടും ഇല്ല എന്ന് ആര് പറഞ്ഞു? ഇക്കാര്യത്തിൽ നിനക്ക് അഭിപ്രായം ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളുണ്ട്, കാവ്യ അടുത്തറിയാവുന്ന, അവളുടെ മനസ്സ് കാണുന്ന ഒരാൾ. ആര്? ഞാൻ പറയുന്ന ആളെ നിനക്ക് മനസ്സിലാവാത്തതോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതോ? ഞാൻ ഉദ്ദേശിച്ചത് കീർത്തിയെയാ. അവൾക്കാവുമ്പോ കാവ്യയുടെ ഇഷ്ടങ്ങൾ നമ്മളെക്കാളും അറിയാം. നീ ഒന്ന് വിളിക്ക. ഇല്ലടാ, ഞാൻ ആ കണക്ഷൻ പാടെ വിട്ടതാ. എല്ലാവർക്കും എതിർപ്പ് മാത്രമുള്ളൊരു ബന്ധം തുടരണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാ തീരുമാനമെടുത്തത്. അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ. ആയിക്കോട്ടെ, ഇപ്പം വിളിക്കുന്നത് ആ പഴയ റിലേഷൻഷിപ്പിന്റെ പേരിലല്ലോ, എനിക്ക് വേണ്ടിയല്ലേ. നീ എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. നിർബന്ധിക്കും, നീ എന്നെ സഹായിച്ചേ പറ്റൂ. നീയും കൂടി സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കാവ്യയുടെ 10 കൽപ്പന നടപ്പാക്കാൻ ഇറങ്ങിയത്. എന്നെ പെരുവഴിയിൽ ഉപേക്ഷിക്കരുത്. ഒന്ന് വിളിക്കടാ, സ്പീക്കർ ഫോൺ ഇട്ട് സംസാരിച്ചാ മതി. നീ ഒന്ന് തുടങ്ങി വെച്ചാ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചോളാം. ആ എന്താ സർ? ജീവ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്, അവൻ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. നിങ്ങള് പെൺകുട്ടികൾക്കേ ഒരു പ്രത്യേക സമയത്ത് എന്തിനോടാ ഇഷ്ടം തോന്നുക? അത് കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? സാർ എന്തൊക്കെ പറയുന്നേ? എടാ, ഇങ്ങനല്ല പറയേണ്ടത്, ഞാൻ വിശദീകരിക്കാം. ശരി. അതായത് കീർത്തി, ഇന്നലെ രാത്രി നിന്റെ ചേച്ചിക്ക് എന്തോ വേണമെന്നൊരാഗ്രഹം തോന്നി. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് സമയവും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? പിന്നല്ലാതെ ചേട്ടൻ പറ. രാത്രി ഏത് സമയത്താ കവിയച്ചങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ആ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ കാവ്യക്ക് ബൈക്ക് ഓടിക്കണമെന്ന് പറഞ്ഞു. ബൈക്ക് ഓടിച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ വീണു. അപ്പോഴാ പറഞ്ഞത്. രാത്രി ഇങ്ങനെ നിലാവുണ്ടായിരുന്നോ? ആ, നല്ല നിലാവുണ്ടായിരുന്നു. ബൈക്കിൽ സഞ്ചരിക്കുമ്പോ കാവ്യച്ചിയുടെ മുടിയിഴകൾ ചേട്ടന്റെ മുഖത്ത് പാറി കളിച്ചോ? ആ, പാറി കളിച്ചു. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ നിങ്ങളുടെ കണ്ണും കണ്ണും തമ്മില് എന്തെങ്കിലും കഥകൾ കൈമാറിയോ? ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. പൊടിയും തട്ടി എഴുന്നേറ്റിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി ഏറെ നേരം നിന്നോ? നിന്നു. ചുറ്റും നല്ല നിലാവ്, തണുത്ത കാറ്റ്, വിജനമായ വഴി, അരികിലെ ഏറെ പ്രിയപ്പെട്ടവൻ. ഏത് പെൺകുട്ടിയും ഒരേ ഒരു കാര്യം ആഗ്രഹിക്കൂ. എന്താ? ചേട്ടൻ ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. എന്റെ ചേട്ടാ മുത്തുകൂ. മുത്തുകൂ? അതേന്ന്. സാർ ആ തേന്മാവൻ കൊമ്പത്ത് സിനിമ ഇതുവരെ കണ്ടിട്ടില്ലേ? എനിക്ക് മനസ്സിലായടാ. എനിക്ക് രണ്ടുപേർക്കും മനസ്സിലായ സ്ഥിതിക്ക് ചേട്ടനൊരു നല്ല റൊമാൻറ്റിക് ഗിഫ്റ്റ് വാങ്ങിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലണം. ആ ഗിഫ്റ്റ് കാണുമ്പോഴേക്കും ഇന്നലെ രാത്രിയത്തെ അതേ മൂഡിലേക്കാവും ചേച്ചി. ബാക്കി ഞാൻ പറഞ്ഞിരുന്നോ? വേണ്ട വേണ്ട, ഇത് തന്നെ ധാരാളം. ഓക്കെ, ഇതുപോലുള്ള സേവനങ്ങൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മൈ ഫോൺ നമ്പർ ഈസ്. ശരി ശരി, ഞാൻ വിളിക്കാം. ഇനി അത് തന്നെ ആയിരിക്കും. പിന്നല്ലതെ, നീ ധൈര്യമായിട്ട് ചെല്ലേ. പക്ഷെ എന്ത് ഗിഫ്റ്റ് അവക്ക് കൊടുക്ക? റൊമാൻറ്റിക് ഗിഫ്റ്റ് എന്നല്ലേ കീർത്തി പറഞ്ഞത്? അതെ,
പക്ഷേ എന്താ ഈ റൊമാൻറ്റിക് ഗിഫ്റ്റ്? ബെസ്റ്റ്, അതും നീ എന്നോടാണോ ചോദിക്കുന്നേ? എടാ, എത്രയോ സിനിമകളിൽ നിന്ന് നായികമാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലേ, അതിലേതെങ്കിലും ഓർത്ത് നോക്ക്. എന്തിനാ ചിരിക്കുന്നേ? ഞാനും ഏട്ടനും സിദ്ധുവൊക്കെ ഇക്കാര്യത്തിൽ സീരിയസാ. കാവ്യയുടെ ഒരു കാര്യം, പാവം ചേട്ടനായിട്ട് വലയ്ക്കുമല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ നിമിഷം ഏട്ടത്തി ആഗ്രഹിച്ച് എന്താണെന്ന് കണ്ടെത്താൻ വല്ല വഴിയുണ്ടോ? അത് പറ. ഞാനാലോചിച്ചിട്ട് ഒരു വഴിയുമില്ല. അല്ലെങ്കിൽ കാവ്യ വല്ല ഹിപ്നോട്ടിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കണ്ടുപിടിക്കേണ്ടി വരും. ഒന്ന് സഹായിക്കൂ ശ്രീകുട്ടി. അല്ല, നിങ്ങൾ പെൺകുട്ടികൾക്ക് സാധാരണ ഗതിയിലുണ്ടെന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറ. സാധാരണ പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ചോദ്യം എന്നോടാണെങ്കിൽ ഞാൻ വല്ല പച്ചമാങ്ങയോ മസാല ദോശയോ ഒക്കെ അവൻ പറയുക. മൂക്കുമുട്ട തട്ട് ദോശ തിന്നിട്ട് നിൽക്കുന്ന ഏട്ടത്തി പിന്നെ എന്തെങ്കിലും ആഹാരം വേണമെന്ന് ആഗ്രഹിക്കോ? ഓഹോ, ഫുഡ് കഴിച്ചിട്ടാണോ കാവ്യ നിന്നത്? എങ്കിൽ ആ സമയത്ത് ഇത്തിരി മധുരം എന്തെങ്കിലും വേണമെന്നേ ആഗ്രഹിക്കും. എന്തുപറ്റി, എന്താ ആലോചിക്കുന്നെ? അത് തന്നെ ഏട്ടത്തി ആഗ്രഹിച്ചത്. എന്ത്? ദോശ കഴിച്ചിട്ട് ഏട്ടത്തി തട്ടുകടക്കാരോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാ. കാവ്യ എന്താ ചോദിച്ചത്? ശരി ശരി, എങ്കിൽ കാവ്യയുടെ ആഗ്രഹം വേഗം ഏട്ടനോട് വിളിച്ച് പറഞ്ഞു. വേണ്ട, ഇപ്പൊ ഏട്ടനെ ഞാൻ വിളിക്കുന്നില്ല. പിന്നെ ഒരു സർപ്രൈസ് ആയിട്ട് സാധനവും മേടിച്ച് ഞാൻ വീട്ടിലേക്ക് ചെല്ലാം, അതല്ലേ നല്ലത്? അതാ നല്ലത്, എങ്കിൽ ചെല്ല്. ശരി. ശ്വാസമുട്ടലൊന്നുമില്ലല്ലോ അച്ഛമ്മേ? എനിക്കിപ്പോ ഒരു കുഴപ്പവും. ഇനി മരുന്നുകളൊക്കെ ഓരോന്നായിട്ട് നിർത്തി തുടങ്ങാം. അത്തരം സ്വയം ചികിത്സയൊന്നും ഇനി നടക്കില്ല. ശ്വാസമുട്ടലുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞൊരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്, അതുമാത്രം വേണമെങ്കിൽ ഒഴിവാക്കാം, ബാക്കിയൊക്കെ കഴിച്ചേ പറ്റൂ. നീ ഇവിടെ വന്നിക്കായിരുന്നോ? ഞാൻ കരുതി അടുക്കളയിലായിരിക്കും. എന്റെ പൊന്നുമോനെ, ഭാര്യ അടുക്കളയെ സഹായിക്കാൻ ഇറങ്ങിയതാണോ? ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വയറ് ചീത്തയാക്കാൻ വയ്യാത്തോണ്ട് ചോദിക്ക, ഞങ്ങളെ വെറുതെ വിട്ടൂടെ? അവന്റെ ചമ്മല് കണ്ടില്ലേ? അതിനായിരിക്കും നീ ഇവളെ അടുക്കളയിൽ അന്വേഷിച്ചത്. അതെ അച്ഛമ്മേ, സമയത്ത് പാൽ കുടിക്കുന്ന ശീലം ഇല്ലാത്തതാണല്ലോ. അതെ, ഇന്നൊരാഗ്രഹം തോന്നി. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത്തിരി ചായപ്പൊടിയും ചേർത്തോ. കണ്ണേട്ടം പാല് കുടിക്കുന്നതിൽ എനിക്കൊരു ഇഷ്ടക്കേടുമില്ല, ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ നമ്മുടെ മുറിയിലുണ്ടാവേ. ഞാനെന്നാ മുറിയിലോട്ട് പോട്ടെ. ശരി ശരി. അച്ഛമ്മ മെഡിസിനൊക്കെ കഴിച്ചല്ലേ, കുറച്ച് നേരത്തെ കിടന്നോ.
ഇന്നലെ രാത്രി നീ ആഗ്രഹിച്ച എന്താണെന്ന് ഞാൻ കണ്ടെത്തി കാവ്യെ. അല്ല, നിന്റെ ആഗ്രഹം സാധിച്ചു തരുന്നതിനുള്ള മുന്നൊരുക്കം മാത്രം ഇത്. പക്ഷെ ഈ ഗിഫ്റ്റ് എന്റെ മനസ്സെന്താണെന്ന് നിന്നോട് പറയും. സ്വിച്ച് ഓൺ ചെയ്തേ. സമ്മാനം നിലാവുള്ള രാവിൽ നമ്മൾ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നപ്പോ നീ ആഗ്രഹിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറണമെന്നല്ല. പിന്നെ
ഒരു കപ്പലിന്റെ മുട്ടായി കഴിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. മുമ്പൊരിക്കൽ മദ്യലഹരിയിൽ എന്നെ കീഴടക്കാൻ ശ്രമിച്ചതാ നിങ്ങള്. അതുപോലെ ഇന്ന് സ്നേഹം നടിച്ചു വന്നതാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ നമ്പറൊന്നും എന്റെ അടുത്ത് വേണ്ട. സത്യമായിട്ടും അങ്ങനെയല്ല, ഇത്തിരി റൊമാൻസാ നീ ആഗ്രഹിച്ചെന്ന് ഞാൻ കരുതി പോയതാ. ഞാൻ കപ്പലിന്റെ മുട്ടായി വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, ആ ആഗ്രഹം ഇന്നലത്തോടെ തീർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ മനസ്സിൽ വേറൊരാഗ്രഹം ഉള്ളത്, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് കണ്ടുപിടിക്കും. പിന്നാലെ നടന്ന പിന്നെ എന്താ ചെയ്യാ? ഏട്ടനാണോ ഉദ്ദേശിച്ചത്? ഏട്ടൻ തന്നെ ദേഷ്യം മാറ്റിക്കോളും. ഏട്ടെന്തിനാ വിഷമിക്കുന്നത്? ഏട്ടത്തിയുടെ ആഗ്രഹം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്താ? കപ്പലിന്റെ മുട്ടായി. ആഹാ, അത് നീ എങ്ങനെ അറിഞ്ഞു? ദോശ കഴിച്ചു കഴിഞ്ഞപ്പോ എന്തെങ്കിലും മധുരത്തിന് കൊതി തോന്നി കാണുമെന്ന് ശ്രീകുട്ടി പറഞ്ഞു. അപ്പോഴാ ഞാൻ ഓർത്തത് തട്ടുകടക്കാരനോട് ഏട്ടത്തി കപ്പലിന്റെ മുട്ടായി ചോദിച്ചു എന്ന കാര്യം. ഒരു 10 മിനിറ്റ് മുമ്പ് നിനക്ക് ഇക്കാര്യം പറയാൻ പാടില്ലായിരുന്നു. വിളിച്ചു പറയാൻ ശ്രീകുട്ടി പറഞ്ഞതാ, പക്ഷേ സസ്പെൻസായി വാങ്ങിച്ചോണ്ട് വരാന്ന് കരുതി. ഇത് നിറച്ചും കപ്പലിനുട്ടായ ഏട്ടൻ കൊണ്ടേ കൊടുക്ക്. ഞാനിപ്പൊ ചിരിക്കണോ കരയണോ? എന്താ ഏട്ടാ? ഇത് നീ നിന്റെ ശ്രീകുട്ടിക്ക് കൊടുക്ക, അവക്ക് ചിലപ്പോ ഇഷ്ടാവും. ഹേ, ഇഷ്ടാവും ഒരു സാധ്യതയില്ല, ഇതൊരുമാതിരി പയങ്കിളി ലൈനല്ലേ. ഏട്ടത്തി ശ്രീകുട്ടിയൊക്കെ മെച്ചോടല്ലേ, അവർക്കൊന്നും ഇത് പിടിക്കില്ല. ശരിയാ, നീ ശ്രീകുട്ടിയെ മനസ്സിലാക്കിയെടുത്തോളം പോലും ഞാൻ കാവ്യം മനസ്സിലാക്കിയിട്ടില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. പുതിയൊരാഗ്രഹം ഇപ്പം മനസ്സിലുള്ളതെന്ന് അവള് പറഞ്ഞു, അത് കണ്ടുപിടിക്കണം, അതിൻ്റെ ഒരു വാശിയ. ഞാനും ഉണ്ട് ഏട്ടാ കൂടെ. ആഗ്രഹങ്ങളെക്കാൾ വലുതായി ഈശ്വര മഠത്തിനൊരാവശ്യമുണ്ട്. എന്റെ 10-ാമത്തെ ആഗ്രഹവും അത് തന്നെയായിരുന്നു.